നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ഓറഞ്ച് കേക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതുക്കും മേലെയാണ് കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഒരു പക്ഷേ ഓറഞ്ച് കേക്ക് ഈ ഒരു ടേസ്റ്റിൽ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ചിക്കുസ്റ്റൈൻ സ്പെഷ്യൽ ഫില്ലിങ്ങും സിറപ്പും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓറഞ്ച് കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കേക്ക് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ്, വളരെ വിലക്കുറവിൽ കിട്ടാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഓറഞ്ച് കേക്കിൻ്റെ ബേസ് മാത്രം തന്നെ നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ക്രീം ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ബേസ് മാത്രം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ എസൻസോ ഓറഞ്ചിൻ്റെ ക്രഷോ ഒന്നും ചേർക്കാതെ ഫ്രഷ് ഓറഞ്ചസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ, ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പം നമുക്ക് നല്ല അടിപൊളി ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാം. ഫ്രഷ് ഓറഞ്ച് വെച്ചാട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ട് കഴുകി സ്ക്രബ് വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകി ഞാൻ ഒരു തുണിയുണ്ട് നന്നായിട്ട് തുടച്ചെടുക്കാനേ. ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഈ ഗ്രേറ്ററിൽ വെച്ചൊന്ന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഓറഞ്ചിൻ്റെ പുറമേത്തെ ആ ഒരു പോർഷൻ മാത്രം, ആ ഒരു കളറുള്ള മഞ്ഞ കളറുള്ള പോർഷൻ മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് കീറി പോവുക, ഉള്ളിലത്തെ ആ വെള്ള പോർഷൻ ഇതിനകത്ത് വീഴുകയൊക്കെ ഒരു കയ്പുണ്ടാവും. അപ്പോൾ അത് കേക്കിനും ആ ഒരു കയ്പ് രസം വരും. അമർത്തി ഗ്രേറ്റ് ചെയ്യാതെ വളരെ ലൈറ്റായിട്ടൊന്ന് പിടിച്ച് ഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുറമേത്തെ ആ പോർഷൻ മാത്രം കിട്ടും. കുറച്ചുകൂടെ ചെറിയ ഓറഞ്ച് ഒക്കെ ആണെങ്കിൽ രണ്ട് ഓറഞ്ചും എടുക്കാം. അപ്പോൾ അതാ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ കുറച്ചേ വീണിട്ടുള്ളൂ, പക്ഷേ ആ ഗ്രേറ്ററിൽ കുറച്ച് ഇരിപ്പുണ്ടാവും. ഞാൻ തട്ടിയിരട്ടെ. ഓറഞ്ചിൻ്റെ മുകളിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് വെള്ളം നന്നായിട്ട് തുടയ്ക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് ഈ ഒരു ബ്രഷ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അതിൻ്റെ ഉള്ളിലെല്ലാം കുടുങ്ങിയിരിക്കുന്ന ഓറഞ്ച് പീലൊക്കെ നമുക്ക് കിട്ടും. ഇനിയിപ്പം ആ ഗ്രേറ്റ് ചെയ്ത് എടുത്ത ഓറഞ്ച് തന്നെ നമുക്ക് തൊലി പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ അള്ളികളൊക്കെ ഒന്ന് പുറത്തോട്ട് എടുക്കാം. അത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ജ്യൂസർ ഉണ്ടെങ്കിൽ ജ്യൂസറിലിട്ട് ഒന്ന് അടിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിത് കൈ വെച്ച് തന്നെ ഒന്ന് സ്മാഷ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാം. പെട്ടെന്ന് തന്നെ കിട്ടും. നന്നായിട്ട് അങ്ങ് ഞെക്കി അങ്ങ് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് ഇറങ്ങി വന്നോളും. ഇനിയിപ്പോൾ ഇതുപോലത്തെ പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ അതാ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇട്ടിട്ട് നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളൊക്കെ വരും കേട്ടോ, കാൽ കപ്പും കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്. നമുക്കതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഓറഞ്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ തൊലി, അത് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഇനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് തിളക്കട്ടെ. കുറച്ചൊന്ന് വറ്റി വരണം ആ ഒരു സിറപ്പിൽ. നമ്മുടെ ഓറഞ്ചിൻ്റെ ആ ഒരു പീല്, ഗ്രേറ്റ് ചെയ്ത പീലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു ടേസ്റ്റായിട്ട് വരും. അതിപ്പം കുറച്ച് സമയം ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതുണ്ടത് ഏകദേശം കുറുകി ഒരു കാൽ കപ്പോളമൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 200 ml കപ്പാണ്, 120 ഗ്രാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണിന്റെ പകുതി, അതായത് 1/8 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണ്. ഇപ്പം 3 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിക്കുമ്പോൾ ഫൈനായിട്ട് പൊടിയാൻ ശ്രദ്ധിക്കണേ. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് മിക്സിയിലാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീറ്റർ ഉള്ളവർ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കും ഓറഞ്ച് കേക്കൊക്കെ ചെയ്യണ്ടേ. ഇപ്പോൾ ഓറഞ്ചൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതൊന്ന് അടിച്ചിട്ട് വരട്ടെ. ഒരുപാടൊന്നും അടിക്കണ്ട കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് അടിച്ച് നന്നായിട്ടൊന്ന് പതഞ്ഞങ്ങ് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടെ ചേർത്ത് അതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ലോ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്താൽ മതി. മുട്ട അടിക്കുമ്പോൾ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. അതും ഒന്ന് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതും ഇപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിതാ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ സിറപ്പ് അത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്.
അതൊഴിച്ചിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ ഇതുപോലൊരു വിസ്ക് വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനും ക്രീം വീപ്പ് ചെയ്തെടുക്കാനും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം, എന്നാൽ വലിയ റേറ്റും ഇല്ല. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അത് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് ഓറഞ്ച് കേക്ക് അല്ലേ, അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഓറഞ്ച് കളറാണ് കേട്ടോ ചേർക്കുന്നത്. ബേക്കേഴ്സിൻ്റെ ലിക്വിഡ് കളറാണ്, ജെൽ കളറല്ല ചേർക്കുന്നത്. ഇനി കളർ ചേർക്കണം താല്പര്യമില്ലാത്തവർ കളർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പക്ഷേ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വിസ്ക് വെച്ച് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. സ്പാച്ചുലയിലും കുഴപ്പമൊന്നുമില്ല, വിസ്ക് വെച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ കട്ടകളൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ തന്നെ മിക്സ് ആയി കിട്ടും. വളരെ പതുക്കെയാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പീഡാക്കിയതുകൊണ്ടാണ് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യുന്ന പോലെ തോന്നുന്നത്. വളരെ പതുക്കെ അങ്ങ് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇടയ്ക്ക് വേണമെങ്കിൽ സൈഡിലുള്ളതൊക്കെ ഒന്ന് സ്പാച്ചുല കൊണ്ടൊന്ന് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു അര ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനീഗർ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ. ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കൊരു സ്ക്വയർ വെച്ച് ജസ്റ്റ് ഒന്ന് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊക്കി കൊടുക്കാം. എയർ ബബിൾസ് പോവാത്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് കേക്കിന് ഹോൾസ് ഒക്കെ വരുന്നത്. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ. ഇനി അതിലേക്ക് നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. തീയുടെ ഒക്കെ ചൂടിനനുസരിച്ച് ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും കേട്ടോ. ആ കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. 30 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു. ഞാൻ 10 മിനിറ്റ് കൂടെ വെച്ചു. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്ക്വയർ വെച്ച് ഒന്നൊരു കുത്തി നോക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് തിളക്കാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് എപ്പോഴും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നമ്മുടെ ഓവൻ സെറ്റപ്പിനകത്ത്, ഓവനിലാണേലും ഓവൻ സെറ്റപ്പിനകത്താണേലും ഇതിനകത്ത് തന്നെ വെച്ചേക്കരുത്. പുറത്തെടുത്ത് തിണക്കാനായിട്ട് മാറ്റി വെക്കണം. പിന്നെ ഒരുപാട് ആ കേക്ക് ട്രേയിൽ തന്നെ ഇരുന്ന് കുറേ സമയം വെച്ചേക്കുകയും ചെയ്യരുത്. അത്യാവശ്യം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമുക്കിനി കേക്കിൻ്റെ ഫില്ലിങ്ങും സിറപ്പും ഒക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഓറഞ്ചാണ്, ചെറുതാണെങ്കിൽ 4 ഓറഞ്ച് എടുക്കാം. ഇനി ഇതും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ടൗവൽ വെച്ച് തുടച്ച് വെള്ളമില്ലാതെ തുടച്ചെടുക്കാം. ഇനി ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ 3 ഓറഞ്ചിൻ്റെ തൊലിയും ഗ്രേറ്റ് ചെയ്തെടുക്കാനേ. ഇതിപ്പം 3 ഓറഞ്ചിൻ്റെ തൊലിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓറഞ്ച് 1.5 ഓറഞ്ചൊക്കെ എടുത്ത് അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ അല്ലികൾ മാത്രം ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് ഞാൻ ജസ്റ്റ് ഒരു കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്യാണ്. അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ നാരും അല്ലെങ്കിൽ ആ പുറത്തെ ആ തൊലിയും ഇല്ലാതെ ഉള്ളിൽ തല്ലി മാത്രമായിട്ടൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇപ്പം അല്ലികളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വലിയ പീസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ പീസൊക്കെ ആയിട്ടൊന്ന് മുറിച്ച് മാറ്റിടുകയാണ്. ഇനി ഇത് ബാക്കിയുള്ള ഓറഞ്ച്, ആ 1.5 ഓറഞ്ച് ഉണ്ടല്ലോ, അതും 1 ഓറഞ്ച് കൂടെ എക്സ്ട്രാ അതും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു 2.5 ഓറഞ്ചോളം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്ത് അതേപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. കൈകൊണ്ട് തന്നെ അങ്ങ് ഞെക്കി പിഴിഞ്ഞെടുക്കാം. ഇതും അതുപോലെ പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ജ്യൂസ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുന്ന സംഭവമില്ലേക്ക് തിരിച്ചിട്ട് അതായാലും മതി. എങ്ങനെയായാലും നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടിയാൽ മതി. അത് പിന്നെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തത്. ഇനി നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞങ്ങ് എടുത്ത് മാറ്റി വെക്കണം. ജ്യൂസ് അങ്ങ് അരിച്ചെടുക്കാം. വലിയ അരിപ്പയിൽ കൂടെ അരിച്ചാൽ മതി കേട്ടോ. ചെറിയ ചായ അരിക്കുന്ന അരിപ്പയിൽ കൂടെ അരിക്കേണ്ട. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ജ്യൂസ് ആയിപ്പോൾ അത് വേണ്ട. ഇപ്പം ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു കപ്പോളമൊക്കെ ഉണ്ടാവും. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ അല്ലികളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ പീല്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, അതപ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ, ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കഴിയും. നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒന്ന് കുറച്ച് സമയം പത വന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ സൈഡിൽ കൂടെ സ്പൂൺ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അതിലിങ്ങനെ ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞ് കാണും. അതാണ് നമുക്ക് ആ ഒരു എടുക്കാനുള്ള ഒരു പരിപാട്ട. ഒരുപാട് സമയം ആവേണ്ട, അപ്പോഴത്തേക്ക് അങ്ങ് വല്ലാണ്ട് തിക്കായി പോകും. ഇത് മതി, നമുക്ക് ഓഫായി കൊടുക്കാം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് തലേദിവസം ചെയ്ത് വെക്കാം കേട്ടോ. തലേദിവസം ചെയ്യുകയാണെങ്കിൽ പുറത്ത് തന്നെ അടച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല. കുറേ ദിവസത്തേക്കൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ ഫില്ലിംഗ്.
നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. നീ ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്തിടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് ഓറഞ്ചിന്റെ എസെൻസ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നല്ല കളറുണ്ട്, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതാ നമ്മുടെ ഉണ്ടാക്കി വെച്ച ഓറഞ്ച് ഫില്ലിംഗ് ആണ്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല തിളച്ച വെള്ളം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. അപ്പം ആ പാകത്തിന് ലൂസായിക്കോളും, ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നാൽ മതി. ഒരുപാട് തിക്കായാലും നമുക്കത് സ്പ്രെഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാതിരിക്കില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ഈ ഒരു നമ്മുടെ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. അത് ഇളക്കിയിട്ട് ഇളകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പം നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പം അതിൽ തന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ ചെറിയ ചെറിയ അല്ലികളും ഒക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പം എന്തായാലും കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഓറഞ്ചിൻ്റെ അല്ലിയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ടും ബീറ്റ്റൂട്ട് വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പായി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഓവർ ബീറ്റൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചിക്കൂസ് ടൈൻ ബേക്കിംഗ് ക്ലാസ്സുകൾ 10 ബേക്കിംഗ് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ക്രീമും ഫില്ലിങ്ങും സിറപ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്ക് അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല കളറായിട്ട് കാണാനായിട്ട് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ നല്ല ഹൈറ്റൊക്കെ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കാണ്. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റട്ടെ. ഇതാണ്ട് നല്ല സോഫ്റ്റാണ് കേക്ക്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. കേക്ക് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ കത്തി തട്ടി കുറച്ച് പോയിട്ടുണ്ടായിരുന്നു സൈഡിൽ നിന്ന്. പക്ഷെ അത് കഴിക്കാനിവിടെ അടിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. കേക്ക് മാത്രമായിട്ട് കഴിക്കാനും നല്ലതാണ്. ക്രീം ചെയ്യാതെ തന്നെ കേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. എളുപ്പമല്ലേ, നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാനുള്ളതല്ലേ ഉള്ളൂ. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇനി നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നീളമുള്ള കത്തി ഉണ്ടെങ്കിൽ അത് വെച്ച് ലെയർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ട്വൈൻ വെച്ചിട്ടും ലെയർ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ പഴയ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിലുണ്ട്. അതറിയാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ട്വൈൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ മൂന്ന് ലെയറും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് കൊണ്ട് നമ്മുടെ കേക്ക് ഒന്ന് സോക്ക് ചെയ്യാം. ഫസ്റ്റ് ലെവൽ സോക്കിംഗ് ആണ്, ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന സിറപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഒരു ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്, കേക്ക് ഇളകി പോകാതിരിക്കാനാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെക്കാം. ആദ്യം മുറിച്ച് മാറ്റിയ ലെയറാണല്ലേ, ഏറ്റവും ടോപ്പിലുള്ള ലെയറല്ലേ മുറിച്ച് മാറ്റിയത്, അതാണ് വെച്ച് കൊടുക്കുന്നത്. ആർക്കും സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ആ പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് താണൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രീം വെച്ചിട്ടെങ്കിൽ ലെവൽ ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഫില്ലിംഗ് ആട്ടത്. അതങ്ങ് ഇട്ട് കൊടുത്ത് നമുക്ക് സ്പൂൺ വെച്ച് എല്ലായിടത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ ഉൾഭാഗമൊന്നും വരാതിരിക്കാനായിട്ട്. അപ്പോൾ അതിനൊരു കൈപ്പുരസം വന്നു കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നടുവിലത്തെ ലെയറാണ് വെക്കുന്നത്. അതിലേക്ക് നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, ക്രീം വെച്ച് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ആ ഫില്ലിംഗ് മുഴുവനായിട്ടും അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തോട്ടും അങ്ങ് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവട്ടെ, നമ്മൾ ഓരോ ബൈറ്റിലും നമുക്ക് ഇത് കഴിക്കാനായിട്ട് കിട്ടണം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലെയർ, അതായത് ഏറ്റവും അടിയിലത്തെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്രീമും അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. അതും ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സൈഡിലും ക്രീമാക്കി കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് തോന്നും കേക്ക് സെറ്റ് ചെയ്യാനൊക്കെ. ഇപ്പം എല്ലായിടത്തും ഒന്ന് ഷേപ്പ് ചെയ്തോളാം. പാലറ്റ് നൈഫ് കൊണ്ട് മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാണ്. സൈഡിലും ആ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് പാലറ്റ് നൈഫ് കൊണ്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രേപ്പർ വെച്ച് പതുക്കെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. സ്ക്രേപ്പർ വെക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഷേപ്പ് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം മോൾ ഭാഗം ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാണ്. അറ്റത്തോട്ട് പൊങ്ങി നിൽക്കുന്ന ക്രീം ഒന്ന് പതുക്കെ ഒന്ന് വടിച്ച് ഉള്ളിലോട്ടാക്കി കൊടുക്കുകയാണ്. അത് ചെയ്ത് അങ്ങ് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ സൈഡിലേക്കൊക്കെ കുറച്ചൊന്ന് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആ ഒരു സ്ക്രേപ്പർ വെച്ച് ഒന്നുകൂടെ സ്ക്രേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം എല്ലാവരുടെ അടുത്തും ഗ്ലേസ് കിട്ടിക്കൊള്ളുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗ്ലേസ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരേക്ക് നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രീസറിലേക്ക് വെക്കാം. ഗ്ലേസൊക്കെ ഒഴിക്കുമ്പം അതിന് മുമ്പ് നമ്മൾ കേക്ക് ഒരു ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഗ്ലേസ് ഒഴിക്കുക കേട്ടോ. നല്ലത് ഇപ്പോൾ ഫ്രീസറിൽ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ഗ്ലേസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാനീര് ഒഴിക്കുന്ന സമയത്ത് അതിൽ അല്ലികളൊന്നും വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം അത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയായിക്കോളും. നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, കൈയെടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അതപ്പോൾ അത് തിക്കായിട്ടുണ്ട്, അത്യാവശ്യം പാകത്തിന് തന്നെ തിക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കായി പോകണ്ട. ഇത് നമ്മൾ തണുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കാകും. നമുക്ക് ഒഴിക്കാനുള്ള ഒരു പരുവം വേണം, എന്നാൽ ഒരുപാട് ലൂസുമായി പോകരുത്. ഒരുപാട് ലൂസായാൽ കേക്കിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു പോവേ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഓറഞ്ച് കളറാണ് കേട്ടോ, അത് ബേക്കേഴ്സിൻ്റെ ഓറഞ്ച് കളറാണ്. ഇനി നമ്മുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ എസെൻസ് ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടായി പോകണ്ട, കുറച്ചുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ, എല്ലാവരുടെ അടുത്തൊന്നും ഓറഞ്ച് എസെൻസ് കിട്ടാനുണ്ടാവില്ല. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു അരിപ്പ വെച്ച് അരിപ്പയിൽ കൂടി അങ്ങ് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് കോൺഫ്ലോറിൻ്റെ കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ച് വയ്ക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു സ്പൂൺ വെച്ചങ്ങ് ഇളക്കിയാൽ മതി. അപ്പം എല്ലാം അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. തണുത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഒരുപാടങ്ങ് തണുത്ത് പോകണ്ട, നമുക്ക് ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ പോലെയൊക്കെ വരും. ആ ഒരു സ്മൂത്ത്നെസ് കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ 2 മണിക്കൂർ ആയിട്ടുണ്ട്, കേക്ക് ഫ്രീസറിലാണ്. നമുക്ക് ഫ്രീസറിനെടുത്ത് വെക്കാം. ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു ചെറിയൊരു ചരുവം കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കേക്കിൻ്റെ ബോർഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലേസ് ഒഴിക്കുന്ന സമയത്ത് താഴോട്ടെങ്ങാനും വീണ് പോവോ എന്ന് വിചാരിച്ചിട്ട് വെക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഗ്ലേസ് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതിന് നമുക്ക് പതുക്കെ കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് എല്ലായിടത്തുമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ സ്പാച്ചുല വെച്ച് പതുക്കെ ഒന്ന് എല്ലായിടത്തോട്ടൊന്ന് ആക്കി ഒരു തിൻ ലെയറാക്കി കൊടുക്കാം. നമ്മൾ ഈ സ്പാച്ചുല വെച്ച് കേക്കിൻ്റെ മുകളിൽ തൊടുമ്പോൾ പതുക്കെ തൊടാവുള്ളൂ കേട്ടോ, വളരെ ഫെദർ ടച്ച് എന്ന് പറയില്ലേ, അതങ്ങനെ ചെയ്യാവുള്ളൂ. എൻ്റെ ഇത് സൈഡിലൊക്കെ ഡ്രിപ്പ് ചെയ്യാൻ ബാക്കി ഉള്ളിടത്തോട്ട് കുറച്ച് സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതവിടെ ഇരുന്നുള്ളൂ കേട്ടോ. എന്നു വെച്ചാൽ നമ്മളെ നല്ല തണുത്തിരിക്കുന്ന കേക്കല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ സൈഡിൽ കൂടെ ആ ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ തന്നെ കുറച്ചൊന്ന് ഒലിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് കട്ടിയായിട്ടിരുന്നോളും. ഒരു ഫുള്ളായിട്ട് അങ്ങ് ഒലിച്ചു പോകുന്നില്ല കണ്ട, നല്ല തുള്ളിയായിട്ട് തന്നെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോളൂ, ഇത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് മാറുമൊന്നുമില്ല, അതേപോലെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഒലിച്ചു വന്ന് ഇരിക്കുന്നതൊക്കെ അവിടെ അങ്ങനെ താഴെ വരെ മുട്ടിയത് പോലും താഴോട്ട് ഇറങ്ങിപ്പോയിട്ടില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് ലൂസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കില്ല, ഊർന്നങ്ങ് താഴോട്ടങ്ങ് പോകും. ഈ ഒരു കാര്യം ചെയ്യണം എന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ, വൈറ്റ് കേക്കിൻ്റെ മുകളിൽ തന്നെ ഓറഞ്ചിൻ്റെ ഡിസൈൻസ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൻ്റെ നോസിൽ വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻ, ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ പക്ഷേ കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഗ്ലേസ് ഒഴിക്കുന്നത് കാണാനൊരു ഭംഗിയല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു ഓറഞ്ചിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ഡെക്കറേഷനാണ്, ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാവുന്ന ഒരു ഡെക്കറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതിന് വേണ്ടി ഒരു ഓറഞ്ച് എടുത്തൊന്ന് കട്ട് ചെയ്യുകയാണ്, അറ്റം പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് കുറച്ച് ഒരു തീരെ തിന്നല്ല, അത്യാവശ്യം ചെറിയ ഒരു തിക്നെസ്സിൽ നമുക്ക് ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ഓറഞ്ച് വാങ്ങിക്കുന്ന സമയത്ത് ഈ പൊങ്ങ് പോലത്തെ ഓറഞ്ച് ഇല്ലേ, അത് വാങ്ങരുത് കേട്ടോ. തൊലി അങ്ങനെ ഉള്ളിലത്തെ ഫ്ലഷിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഓറഞ്ച് ഇല്ലേ, നല്ല തിക്കായിട്ടുള്ള ഓറഞ്ച്, അത് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. മറ്റേത് പിന്നെ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ആദ്യം കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ, അതാണ് ആദ്യം വെച്ചുകൊടുക്കുന്നത്. അത് അങ്ങനെ തന്നെ മുഴുവനായിട്ട് വെച്ചുകൊടുക്കുകയാണ്. ഇനി ഓരോ പീസും നടുവിൽ കൂടെയും കൂടെ മുറിച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്കിവിടെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് വെക്കുകയാണ്, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അടുത്ത പീസ് വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി. ഇനി നമുക്ക് രണ്ട് മൂന്ന് മിൻറ്റ് ലീഫും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് റാൻഡമായിട്ട് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഓറഞ്ചിൻ്റെ ഇടയ്ക്ക് അവിടെ എവിടെയായിട്ട് ഒരു ഗ്രീൻ കളറും കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി. എങ്ങനെയുണ്ട് കാണാനായിട്ട്, ഇഷ്ടമായോ? എന്താ പറയുക, ഒരു സിമ്പിൾ ഓറഞ്ച് കേക്ക്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓറഞ്ച് കേക്ക്. ഓറഞ്ചിനൊക്കെ വളരെ വിലക്കുറവല്ലേ, 50 രൂപ മറ്റേ ഉള്ളൂ ഒരു കിലോ ഓറഞ്ചിന്. അപ്പോൾ ഒരു കിലോ ഓറഞ്ച് നമ്മൾ ഏകദേശം 1 കിലോ ഓറഞ്ചോളം നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 5 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മതി. അപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ക്രീമില്ലെങ്കിലും കുഴപ്പമില്ല, കേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി കഴിക്കാനും ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ആ ഡ്രിപ്പ് ചെയ്തത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, താഴോട്ടൊന്നും വീണ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കുസ് ലൈൻ സ്പെഷ്യൽ ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇറങ്ങി പോകണുണ്ട് കേട്ടോ. അടുത്ത കട്ട് ചെയ്യുന്നതിന് മുമ്പ് കത്തി ഒന്ന് തുടച്ചിട്ട് വെച്ച് കൊടുക്കാം. പതുക്കെ കട്ട് ചെയ്യാം. നമുക്ക് പതുക്കെ വലിക്കാം. പെർഫെക്റ്റ്. ആ കളർ കോമ്പിനേഷൻ അടിപൊളി. ഓറഞ്ച് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ചെറിയ ഓറഞ്ചിൻ്റെ പീസും മിൻറ്റ് ലീഫും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചതാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതപ്പോൾ ഓരോ ലെയറും നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ജ്യൂസി ആണെന്ന്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. എന്താ പറയുക, ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഓറഞ്ചിൻ്റെ ആ ഒരു അല്ലികളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട്, അതൊരു പ്രത്യേക സുഖമാട്ടോ. ആ ഒരു സാധാരണ നമ്മൾ ഓറഞ്ച് കഴിക്കുന്ന പോലെ അല്ല അത്, ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരു ഓറഞ്ച് അല്ലേ. ചെറിയൊരു പുളിപ്പും ആ ഒരു ക്രീമും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളിയാ. മധുരമൊന്നും അധികം അല്ല കേട്ടോ. നമ്മളിപ്പോൾ പഞ്ചസാരയൊക്കെ പല ഇതിലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ആ ഒരു പുളിയൊക്കെ കൂടെ വരുമ്പോഴത്തേക്കും ആ ഒരു മധുരം വേണം, അല്ലാന്നുണ്ടെങ്കിൽ മധുരം കുറവായിട്ട് തോന്നും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടിപൊളി കേക്കാട്ടോ, ഒരു രക്ഷയില്ലാത്ത കേക്ക് തന്നെയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഈ ഒരു ഓറഞ്ച് കേക്ക് 1.5 കിലോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓറഞ്ച് കേക്കിന് 1 കിലോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 600 രൂപ മുതൽ 800 രൂപ 900 രൂപയൊക്കെയാണ്. പിന്നെ അതൊക്കെ ഒരു ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട പോസ്റ്റിന് ഒരുപാട് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.